ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ യൂട്യൂബ് ക്ലാസിക്കിൽ പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങളെ അറിയിക്കാനാണ് പലവർക്കും പല ടെൻഷനും കോപ്പിറൈറ്റ് എങ്ങനെ കിട്ടുക എങ്ങനെയാണ് എന്നുള്ള ആ ഒരു ഡൗട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കോപ്പിറൈറ്റ് സ്റ്റാറ്റസും കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻ സ്റ്റാറ്റസും ഈ രണ്ട് ഓപ്ഷനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വ്യക്തമായി ഇതിൽ പറഞ്ഞു തരാം നമ്മുടെ ചാനലിൽ കോപ്പിറേറ്റോ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നാല് ബോക്സ് ഉള്ളതിൽ ഒന്ന് രണ്ട് എങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടിരിക്കും ഇത്തരത്തിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഈ ഗ്രീൻ കളറിൽ നിന്ന് ഡിമ്മായി ഡിമായി വന്ന് കോപ്പിറേറ്റ് സ്ട്രൈക്ക് ഇതുപോലെ വന്ന് നമ്മുടെ ഈ ഒരു നാല് കോളവും ഫില്ലായി ലാസ്റ്റു കോളവും ഫില്ലായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുന്നതായിരിക്കും ഇതിൽ ഇപ്പോൾ വന്നാലുള്ള ഓപ്ഷൻ എന്നുള്ളത് പുതിയ ഫീച്ചേഴ്സാണ് വന്നിരിക്കുന്നത് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സഹിതം കറക്റ്റായി കാണിച്ചുതരാം അപ്പോൾ ഞാനിവിടെ ക്ലാസിക് വേർഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ക്ലാസിക് വെർഷനിൽ വന്ന ശേഷം ഇവിടെ നമ്മുടെ ക്ലാസിക് വേർഷൻ ഡാഷ് ബോർഡ് ഇത് ഇത്തരത്തിലായിരിക്കും ഈ ഡാഷ് ബോർഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും വീഡിയോ മാനേജർ ലൈഫ് സ്ട്രീമിൻ്റെ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ചാനൽ ഈ ചാനൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക ഈ ചാനൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന മുന്നേ നാല് ബോക്സ് ആയിട്ടാണെങ്കിൽ ഇപ്പോൾ വന്ന അപ്ഡേഷൻ എന്നുള്ളത് ഇങ്ങനെയാണ് സീറോ ടു ത്രീ കോപ്പിറൈറ്റ് സ്ട്രേക്ക് സീറോ ടു ത്രീ കമ്മ്യൂണിറ്റി കേരളം സ്ട്രൈക്ക് ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് കമ്മ്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഇവിടെ ഒന്ന് സീറോ എന്നുള്ള വൺ എന്ന് കാണിക്കും എത്രത്തോളം കിട്ടുന്നുണ്ടോ അത്രത്തോളം വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ഓപ്ഷൻ എന്നുള്ളത് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം ഇവിടെ മോണിറ്റൈസേഷൻ എനേബിളാണ് മറ്റുള്ളതെല്ലാം എനേബിളാണ് ഇവിടെ യാതൊരു കുഴപ്പവും മറ്റുള്ളതിനൊന്നുമില്ല പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്കും കോപ്പിറേറ്ററിൻ്റെ സ്ട്രൈക്കും കമ്മ്യൂണിറ്റി ലൈൻസിലും ചേഞ്ചസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോവുകയാണ് ഓരോ വീഡിയോൻ്റെ താഴെയും നമുക്ക് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്ത ശേഷം നിങ്ങൾക്ക് കാണിച്ചുതരാം ഇത്തരത്തിൽ ഒരു വീഡിയോ ഞാൻ എഡിറ്റിങ്ങിൽ പോയിട്ട് എഡിറ്റിംഗ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു എഡിറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ എൻഡ് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷനാണിത് ഇതിൽ മോണിറ്റൈസേഷൻ എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പോവുകയാണ് ഈ ഒരു മോണിറ്റൈസേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആർട്സ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡു യു ഹാവ് കോപ്പിറൈറ്റ് കണ്ടൻറ് ഇൻ യുവർ വീഡിയോ നിങ്ങളുടെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ഉണ്ടോ എന്നാണ് അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലും പണം സമ്പാദിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു അതാണ് ലേൺ മോർ എന്നുണ്ട് അതിൽ കൂടുതൽ നിങ്ങൾക്ക് വായിക്കാം ഇതേപോലെ തന്നെ ഞാൻ വേറെ വീഡിയോ എടുത്തപ്പോഴും അതിൻ്റെ താഴെ കാണാൻ സാധിച്ചു അത്തരത്തിലെടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ കാണിച്ചു തരുന്നത് കണ്ടോ ഇതിൻ്റെ താഴെയുണ്ട് അപ്പോൾ ഇങ്ങനെ പറയും ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കോപ്പിറേറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു യാതൊരു വിധത്തിലും നിങ്ങൾക്ക് പണം സമ്പാദിക്കാൻ സാധിക്കില്ല എന്നാണ് അപ്പോൾ ഇവിടെ സേവ് എന്നുള്ളത് കണ്ടിട്ട് നിങ്ങൾ സേവ് ഉള്ള ഈ കണ്ടോ ഈ താഴത്തെ ഈ സേവിൻ്റെ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട ഇതിനുള്ള സേവ് ഉള്ള ഈ ഓപ്ഷൻ ഓപ്ഷനല്ല നമ്മൾ എൻ്റെ സ്ക്രീനോ എന്തെങ്കിലും വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഞാനിവിടെ ലേൺ മോർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഈ ഒരു അതായത് ഈ കോപ്പിറേറ്റ് കണ്ടൻറ്റിൻ്റെയും കോപ്പി റേറ്റ് ക്ലെയിം എങ്ങനെയാണ് ഫയർ യൂസ് വർക്ക് കണ്ടോ ഇവിടെ ഇതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നോക്കാം എന്നുള്ളതാണ് എങ്ങനെയാണ് കോപ്പി റേറ്റ് കിട്ടുന്നത് നമുക്ക് കോപ്പി റേറ്റ് കിട്ടിയ അതിൻ്റെ ഓണർക്ക് എങ്ങനെ ക്യാഷ് കൊടുക്കേണ്ടത് ക്രെഡിറ്റ് എങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരുപാട് ഹെൽപ്പ് ആൻഡ് യൂട്യൂബിൻ്റെ ഹെൽപ്പ് ഫീച്ചേഴ്സ് ആണ് ഇത് അപ്പോൾ ഇത്തരത്തിൽ നമുക്കിതിൽ വായിച്ച് നോക്കി മനസ്സിലാക്കാൻ കണ്ടത് വാട്ട് ഈസ് കോപ്പി റേറ്റ് എന്താണ് കോപ്പി റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് വായിച്ച് നോക്കുക ഇത്തരത്തിൽ വന്നാൽ അപ്പോൾ മോണിറ്റേഴ്സ് കിട്ടിയവർക്കാണ് ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ വരുന്നത് കേട്ടോ മോണിറ്റേഴ്സിൻ്റെ ആ ഒരു ഓപ്ഷനിലാണ് ഈ എല്ലാ വീഡിയോസിനും വരുന്നുണ്ട് ഞാനത് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതിൽ പേടിക്കുകയൊന്നും വേണ്ട ഇതിൽ ചെറിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളൂ എന്നാണ് അപ്പോൾ എല്ലാവരും പലവരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിതെന്താണ് ഇതെന്താണെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ അതുകൊണ്ടാണ് എടുത്ത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ്